വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് KSRTC ജീവനക്കാർ മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട ഡിപ്പോയിലാണ് സംഭവം. കാട്ടാക്കട സ്വദേശി പ്രേമാനന്ദനാണ് മർദ്ദനമേറ്റത്. എന്റെ മോളെ വിദ്യാഭ്യാസ കാര്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എന്തെല്ലാം സംസാരിച്ചത് എന്താണ് ഞാൻ ചോദിച്ചത്? അല്ലെ ഇയാൾ ഇയാളെ മക്കളിലെ കുട്ടികളിലതാ, ഒന്നാക്കല്ല. ഏ പെണ്ണ് മക്കളിലതാ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാട്ടാക്കടയിൽ നടന്നതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു. ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എന്റെ ഇക്കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മാനേജിംഗ് ഡയറക്ടറോട് ഇതിന്റെ റിപ്പോർട്ട്, അടിയന്തരമായ റിപ്പോർട്ടുകൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ വിവരങ്ങളും കിട്ടിയിട്ടില്ല. ഇപ്പൊ ചാനലിൽ കണ്ട വിവരവും പിന്നെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ചില വിവരങ്ങളുമാണുള്ളത്. ഏതായാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ചും ജീവനക്കാരെ കുറിച്ചും വളരെ മോശമായ അഭിപ്രായമാണ് പൊതുജനങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കൺസെഷൻ എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ അവരുടെ പേരിലൊന്നും നമുക്ക് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കുറ്റക്കാരുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാവും. വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരത്ത് KSRTC ജീവനക്കാർ മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട ഡിപ്പോയിലാണ് സംഭവം. കാട്ടാക്കട സ്വദേശി പ്രേമനാണ് മർദ്ദനമേറ്റത്. എന്റെ മോളെ വിദ്യാഭ്യാസ കാര്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എന്തെല്ലാം സംസാരിച്ചത്? എന്താണ് ഞാൻ ചോദിച്ചത്? അല്ലെ ഇയാൾ ഇയാളെ എനിക്ക് പറഞ്ഞിട്ടില്ല. മക്കളിലെ കുട്ടികളിലതാ, ഒന്നാക്കല്ല. ഏ പെണ്ണ് മക്കളിലതാ, ഇവരുടെ നേതൃത്വത്തിലാണ് ജീവനക്കാർ അഴിഞ്ഞാടിയത്. കൺസെഷൻ ടിക്കറ്റ് പുതുക്കാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു ജീവനക്കാരുടെ നിലപാട്. എന്നാൽ ഇത് ശരിയല്ലെന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഷാജു പിന്നീട് പറഞ്ഞു. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് ഈ എഴുത്ത് കാരണം എനിക്ക് കുടിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇങ്ങോട്ടൊന്നും പോകാനും എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടെ പക്ഷേ സാറെ ബഹളം കേട്ടു ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആൾക്കാർ കൂടി ഇരിക്കുന്നു. അപ്പൊ പോലീസുകാർ വന്നു മാറി. ഉമേഷ് ബാലകൃഷ്ണന്റെ വിവരങ്ങളുമായി ഉമേഷ്.
ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെ നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? കെ എസ് ആർ ടി സിയിൽ പോലീസിൻ്റെയും കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിൻ്റെയും മൊഴിയെടുക്കൽ പൂർത്തിയായി. അതിപ്പോൾ ഇവിടെ എത്തിയതാണ്. അതായത് പ്രേമനൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥൻ രാജേഷാണ് നേരിട്ടെത്തി, രാജേഷും സംഘവുമാണ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവർ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത്തരത്തിൽ കൺസെഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുണ്ട്, പക്ഷേ അത് ഇത്തരത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ആശയവിനിമയത്തിൽ നിന്ന് വന്ന ചില കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആശയവിനിമയത്തിൽ ചില വകപ്പിഴവുകളാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. എന്തായാലും പ്രഥമ ദൃഷ്ടിയ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തന്നെയാണ് കുറ്റം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തന്നെയാണ് പിഴവ് എന്ന് വിജിലൻസ് വിഭാഗത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തണം. അതിനുശേഷം മാത്രമേ റിപ്പോർട്ട് പൂർണ്ണമായി സമർപ്പിക്കാനാവൂ. ഇന്ന് രാത്രിയോടുകൂടി വിജിലൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസും ഇവിടെ എത്തി മൊഴിയെടുത്തു. ഡിവൈഎസ്പി നേരിട്ടെത്തി കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചറിഞ്ഞു. ഇന്നും പോലീസിൻ്റെ ഭാഗത്തുള്ള തുടർ നടപടികൾ ഇനി ഉണ്ടാകണം. കേസ് ഇതിൽ പ്രാഥമികമായി നേരിട്ട് ഇടപെട്ട ഏകദേശം 5 പേരുണ്ട്. അതിൽ 3 പേർ, ഒരാൾ താൽക്കാലിക ജീവനക്കാരനാണ്, അതായത് സെക്യൂരിറ്റി ജീവനക്കാരൻ താൽക്കാലിക ജീവനക്കാരനാണ്, അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരനല്ല. മറ്റ് 3 പേർ, അതിൽ മറ്റ് 4 പേരിൽ 2 പേർ ഐ എൻ ടി യു സി നേതാക്കളാണ്, ഒരാൾ സി ഐ ടി യു നേതാവാണ്. സി ഐ ടി യു കാട്ടാക്കട യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് അനിൽകുമാർ ഒരാൾ. അനിൽകുമാറാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇത്തരത്തിൽ പ്രേമനോട് സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ പിടിക്കുന്നത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ. അതിനുശേഷം മറ്റ് 2 പേർ വരുന്നുണ്ട്. അവർ 2 പേരും കൂടി തള്ളി മാറ്റുന്നത് ഒരാൾ ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഐ എൻ ടി യു സിയുടെ കെ എസ് ആർ ടി ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മിലൻ. മിലനും ചേർന്നാണ് ഇദ്ദേഹത്തെ തള്ളി മാറ്റി തൊട്ടടുത്ത റൂമിലേക്ക് തള്ളി മാറ്റി കയറ്റുന്നത്. അവിടെയാണ് മർദ്ദനങ്ങളെല്ലാം നടക്കുന്നത്. എങ്കിലും അതായത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ യൂണിയൻ നേതാക്കൾ തന്നെയാകും അവിടെ ഉണ്ടാവുക. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഫീൽഡിലൊന്നും പോകാതെ ഇത്തരത്തിൽ കൺസെഷൻ സെക്ഷൻ, മറ്റേ അക്കൗണ്ടിംഗ് സെക്ഷൻ, മറ്റേ ഓഫീസ് ജോലികളെല്ലാം ഡിപ്പോകളിൽ ചെയ്യാറ് സാധാരണ യൂണിയൻ നേതാക്കളായിരിക്കും. ആ കരുതിയതുപോലെ തന്നെയാണ്, യൂണിയൻ നേതാക്കളാണ് നേരിട്ട് ഇത്തരത്തിൽ ഒരു സാധാരണ ഒരാൾ മകളെയും കൊണ്ട് കൺസെഷൻ പുതുക്കാൻ വേണ്ടി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില വൈകാരിക സംസാരത്തിൽ പ്രകോപിതരായി അദ്ദേഹത്തെ മർദ്ദിച്ചിരിക്കുന്നത്. ഇതിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ കൺസെഷൻ നൽകേണ്ട ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഒരു കോളേജ് സർട്ടിഫിക്കറ്റ്, കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് കൺസെഷൻ പുതുക്കി നൽകണമെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് സെമസ്റ്റർ തുടങ്ങുമ്പോൾ മാത്രം നിർബന്ധം മതി. അതായത് ഇപ്പോൾ സെമസ്റ്റർ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത വീണ്ടും പുതുക്കാൻ എത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുതുക്കി നൽകുന്നതിന് കോഴ്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല, 6 മാസം കഴിയുമ്പോൾ മാത്രമാണ് ഇനി കോഴ്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നൽകേണ്ടത്. അത്തരത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാവുന്ന സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അദ്ദേഹത്തെ മകളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. രേണുക, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. കേരള സർവകലാശാല വി സി നിയമനത്തിനുള്ള സെനറ്റ് പ്രതിനിധിയുടെ പേര് അടിയന്തരമായി അറിയിക്കാൻ ഗവർണറുടെ നിർദ്ദേശം. നിലവിലെ വി സിക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. സെനറ്റ് പ്രതിനിധിയുടെ പേര് ഒഴിച്ചിട്ടാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. ഹൃദയ ചികിത്സയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സംവിധാനം കോഴിക്കോട് മിംസിൽ സജ്ജമായി. കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആൻജിയോ കോ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള 3D OCT കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ആദ്യമായാണെന്ന് അധികൃതർ പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കൂടി അഭ്യർത്ഥന പരിഗണിച്ച് OCT ഉൾപ്പെടെയുള്ള കാർഡിയോളജി സേവനങ്ങളെ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുമെന്നും ആസ്റ്റർ ഹോസ്പിറ്റൽസ് റീജിയണൽ ഡയറക്ടർ ഫർഹാൻ യാസിൻ പറഞ്ഞു. OCTയുടെ സഹായത്തോടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അത് ശസ്ത്രക്രിയയ്ക്ക് തുല്യമായതും ഏറ്റവും മികച്ചതുമായ ഫലം നൽകുമെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഷഫീഖ് മാട്ടുമൽ പറഞ്ഞു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.